മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്ലസ് ടു റിസൾട്ട് ഒക്കെ വന്ന് ഏവരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഉന്നത മാർക്ക് കിട്ടി എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എല്ലാ വിജയികൾക്കും ഒരിക്കൽ കൂടെ അഭിനന്ദനങ്ങൾ. വീണ്ടും അടുത്ത തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും പ്ലസ് ടുവിൽ നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾ ഹയർ സ്റ്റഡീസിന് എന്ത് പഠിക്കണം എന്ന് ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ തീരുമാനിച്ചു കാണും. ചില കുട്ടികൾ ഡിഗ്രി കോഴ്സസ്, BSc കോഴ്സസ് അല്ലെങ്കിൽ BA കോഴ്സസ്, ചില കുട്ടികൾ പോളിടെക്നിക്, ചില കുട്ടികൾ എഞ്ചിനീയറിംഗ് കോഴ്സസ്, ചില കുട്ടികൾ എന്താണ് MBBS അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സ്, അങ്ങനെ ഒത്തിരി കോഴ്സ് ഉണ്ട്. ഏതാണ് നമ്മൾ അടുത്ത് പഠിക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ചില കോഴ്സുകൾക്ക് പ്ലസ് ടു മാർക്ക് മാത്രമല്ല, ചില എൻട്രൻസ് എക്സാമിനേഷന് കിട്ടുന്ന സ്കോർ കൂടെ പരിഗണിച്ചാണ് അഡ്മിഷൻ നടത്താറ്. സോ തീർച്ചയായും നിങ്ങളുടെ അടുത്ത ലക്ഷ്യം എഞ്ചിനീയറിംഗ് കോഴ്സസ് ആണെങ്കിൽ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് കീം എക്സാമിനേഷൻ ആണ്. ഈ വരുന്ന ഓഗസ്റ്റ് 5-ാം തീയതിയാണ് കീം എക്സാമിനേഷൻ നടക്കുന്നത്. തീർച്ചയായും ജസ്റ്റ് 7 ഡേയ്സ് ഒള്ളി, 7 ദിവസങ്ങൾ മാത്രം. ഒത്തിരി കുട്ടികൾ ഓൾറെഡി അതിനുവേണ്ടിയുള്ള പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എഞ്ചിനീയറിംഗ് കോഴ്സസ് ആണ് നിങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ കീം എക്സാമിനേഷന് 2 പേപ്പറാണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത്. പേപ്പർ 1 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, പേപ്പർ 2 ആരാണ് മാത്തമെറ്റിക്സ്. പേപ്പർ 1 2 സബ്ജക്ട് ഉണ്ട്. 2 സബ്ജക്ടിനും കൂടെ 120 questions ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. മാത്തമെറ്റിക്സിൽ ഒരൊറ്റ പേപ്പർ മാത്രമേ ഉള്ളൂ, അതിനും 120 questions ആൻസർ ചെയ്യേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പേപ്പർ 1 480 മാർക്കും 480 മാർക്സും പേപ്പർ 2 മാത്തമെറ്റിക്സിന് 480 മാർക്കുമാണ് നിങ്ങൾ സ്കോർ ചെയ്യാനുള്ളത്. ഞാൻ ഫിസിക്സ് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഡിസ്കഷനിലേക്ക് പോകുന്നില്ല, മാത്തമെറ്റിക്സിലേക്ക് വരികയാണ്. സോ മാത്തമെറ്റിക്സിന് നമുക്ക് 120 questions ആണ് ആൻസർ ചെയ്യാനുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ തെറ്റിപ്പോയാൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട്, കറക്കി കുത്തുന്നവർ ശ്രദ്ധിക്കുക അല്ലെ. എക്സാമിനേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നാലെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ജസ്റ്റ് എന്താണ് എക്സാമിനേഷന്റെ പാറ്റേൺ എന്ന് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാത്തമെറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന 120 questions +1 +2 മാത്തമെറ്റിക്സ് സിലബസിനെ ബേസ് ചെയ്താണ്. തീർച്ചയായും +1 16 ചാപ്റ്റേഴ്സും +2 13 ചാപ്റ്റേഴ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ 29 ചാപ്റ്ററിൽ നിന്നാണ് കീം എക്സാമിനേഷന്റെ 120 questions ചോദിക്കുന്നത്. എന്നാൽ ചില ക്വസ്റ്റ്യൻസ് ഈ സിലബസിന് അപ്പുറത്തുള്ളത്, എന്നാൽ പോർഷൻസ് അതൊക്കെ തന്നെ കോംപ്ലക്സ് നമ്പർ എന്ന പോർഷനിൽ നിന്ന് NCERT സിലബസിലില്ലാത്ത ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററിൽ NCERT സിലബസിലില്ലാത്ത എലിപ്സ് തന്നെയായിരിക്കും, പക്ഷേ നമ്മൾ സിലബസിൽ പഠിക്കാത്ത ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അത്തരത്തിലുള്ള കുറച്ച് ക്ലാസ്സസ് ഓൾറെഡി നമ്മൾ കീം NDA JEE സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന പേരിൽ ഒരു ഫോൾഡർ ഉണ്ട്, അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതായത് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ചില പ്രോബ്ലംസും എക്സാമിനേഷന്, അതായത് കീം എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ചില പോർഷൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. തീർച്ചയായും അത് ഭംഗിയായി കണ്ട് മനസ്സിലാക്കുക. അതോടൊപ്പം നമ്മുടെ +1 +2 സിലബസ് തറവായി പഠിച്ചാൽ തീർച്ചയായും കീം എക്സാമിനേഷന് മാത്തമെറ്റിക്സ് പേപ്പറിന് ഉന്നത സ്കോർ നേടുവാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. സോ തീർച്ചയായും +1 +2 സിലബസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത്. ആരെങ്കിലും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ +1 +2 പഠിച്ചില്ല എന്ന് പറയാൻ പറ്റത്തില്ല, പഠിച്ചു കഴിഞ്ഞു ഉന്നത മാർക്ക് കിട്ടുകയും ചെയ്തു, അപ്പൊ ഒന്ന് റിവൈസ് ചെയ്യുക. ഈ വരുന്ന 7 ദിവസം നമ്മുടെ +1 +2 പോർഷൻസ് റിവൈസ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെ ചാപ്റ്ററിന് നമ്മൾ പ്രാധാന്യത്തോടെ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്ററിനായിരിക്കും കൂടുതൽ മാർക്കിന് ഈ എൻട്രൻസ് എക്സാമിനേഷന് ചോദിക്കുന്നത്, അങ്ങനെ വെയിറ്റേജ് അറിഞ്ഞ് പഠിച്ചാൽ തീർച്ചയായും ഉന്നത മാർക്ക് നേടുവാൻ സാധിക്കും. ആ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 12 ചാപ്റ്റേഴ്സ്, നമുക്ക് 29 ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള 12 ചാപ്റ്റേഴ്സ് ആണ് ആദ്യം പരിചയപ്പെടുത്തുന്നത്. ആദ്യം നിങ്ങൾക്കറിയാം ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ. നോക്കിക്കോളൂ, ഫസ്റ്റ് ഇയറിൽ പഠിച്ച ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്റർ, സെക്കൻഡ് ഇയറിൽ പഠിച്ച കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്റർ, പിന്നെ സെക്കൻഡ് ഇയറിൽ പഠിച്ച അപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ, ഈ 3 ചാപ്റ്ററിനെ ബേസ് ചെയ്ത് 15 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാം. മിനിമം 15 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, 15-18 ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സാധാരണ അങ്ങനെയാണ് ചോദിക്കുന്നത്. സോ ഈ 3 ചാപ്റ്ററും വളരെ സിമ്പിൾ തന്നെയാണ്, ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് അറിയാമെങ്കിൽ.
പഠിക്കേണ്ടത് ആദ്യം പ്ലസ് വൺ പ്ലസ് ടുവിലെ ഈ ചാപ്റ്റേഴ്സ് ഭംഗിയായി പഠിക്കുക. ഇതിന്റെ ക്ലാസ് ഒക്കെ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ കണ്ടാൽ മതി. ഒരിക്കൽ കൂടെ ആ പോർഷൻസ് ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യുക, എന്നിട്ട് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. സ്പീഡ് സ്പീഡ് ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അതിലേക്ക് പിന്നാലെ വരാം. സോ ഈ മൂന്ന് ചാപ്റ്ററിൽ നിന്ന് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മിനിമം ചോദിക്കും. 15 to 18 ആണ് ഞാൻ പ്രെഡിക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ, സെക്കൻഡ് ഇയറിലുള്ള ചാപ്റ്റർ, ഇന്റഗ്രേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ മൂന്ന് ചാപ്റ്ററിൽ നിന്നും 15 മാർക്സിന്റെ ക്വസ്റ്റ്യൻ, മിനിമം 15 ആണ് കേട്ടോ, 15 to 18 ആണ് സാധാരണ ചോദിക്കാറ്. ഈ മൂന്ന് ചാപ്റ്റർ 15 to 18 ആണ് ചോദിക്കാറ്. സാധാരണ പല കുട്ടികൾക്കും കുറച്ച് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്ന മൂന്ന് ചാപ്റ്റേഴ്സ് ആണ്. പക്ഷെ ഇത് വലിയ ബുദ്ധിമുട്ടില്ലാതെ പഠിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. സോ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്റേഴ്സിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. സോ ഇതിൽ നിന്ന് 15 മാർക്കിന് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് പണ്ടേ കളഞ്ഞ ചാപ്റ്റേഴ്സ് എന്നായിരിക്കും പലരും പറയുന്നത്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഫസ്റ്റ് ഇയറിലെ ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന ചാപ്റ്ററും സെക്കൻഡ് ഇയറിലെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ കൂടെ പരമാവധി 10 മാർക്ക് അല്ല 10 ക്വസ്റ്റ്യൻ പരമാവധി 10 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമുക്ക് പണി തരുന്ന രണ്ട് ചാപ്റ്റേഴ്സ്, അത് വെക്റ്റർ വലിയ പ്രശ്നമല്ല, പക്ഷെ 3D പലപ്പോഴും നമുക്ക് പണി തരാറുണ്ട്. വെക്റ്റർ, 3D ജോമെട്രി, പ്ലസ് ടുവിലെ രണ്ട് ചാപ്റ്റേഴ്സ്. ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നും 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരെ പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ഇയറിൽ ഒരു ഇൻട്രൊഡക്ഷൻ ടു 3D ജോമെട്രി എന്ന ചാപ്റ്റർ കൂടെ ഉണ്ട്, അത് ഉൾപ്പെടെയാണ് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിലെ 3D, സെക്കൻഡ് ഇയറിലെ 3D, സെക്കൻഡ് ഇയറിലെ വെക്റ്റർ. ഈ മൂന്ന് ചാപ്റ്ററിൽ നിന്ന് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ രണ്ട് ചാപ്റ്റേഴ്സ്, കുറച്ച് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ട് ചാപ്റ്റേഴ്സ്, കോണിക് സെക്ഷൻസ് ആൻഡ് സ്ട്രൈറ്റ് ലൈൻ. ഫസ്റ്റ് ഇയറിലുള്ള രണ്ട് ചാപ്റ്ററാണ്, വളരെ ചെറിയ രണ്ട് ചാപ്റ്ററാണ്. 15 ക്വസ്റ്റ്യൻസ്, 15 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 15 × 4, 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എൻട്രൻസ് എക്സാമിനേഷൻ ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. കുറച്ച് പുതിയ കാര്യങ്ങൾ അറിയാമെങ്കിൽ ഈസി ആയിട്ട് ഈ 60 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതിന് സഹായകരമാകുന്ന ക്ലാസ്സസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കീം NDA JEE എക്സാം സ്പെഷ്യൽ ക്ലാസ് എന്ന ഫോൾഡറിൽ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററിൽ പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതിനും അപ്പുറം കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അത് അവിടെ ഡിസ്കസ് ചെയ്യുന്നു. അതുപോലെ സ്ട്രൈറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലും പെയർ ഓഫ് ലൈൻസ്, അങ്ങനെ പുതിയ ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പെയർ ഓഫ് ലൈൻസിൽ നിന്ന് മിനിമം 2 ക്വസ്റ്റ്യൻ വരെ പ്രതീക്ഷിക്കാം. സോ ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ് വരെ പ്രതീക്ഷിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറിലും കൂടെ മൊത്തം 29 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ 12 ചാപ്റ്ററാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ 12 ചാപ്റ്ററിൽ നിന്ന് 72-75 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. 70 മുതൽ 75 ക്വസ്റ്റ്യൻ വരെ ഈ പോർഷനിൽ നിന്ന് നമുക്ക് കിട്ടാൻ സാധിക്കും. മാക്സിമം 120 ക്വസ്റ്റ്യൻസ് ആണ്, അതിൽ 75 ക്വസ്റ്റ്യൻസ് വരെ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. 75 × 4 എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാം, 300 മാർക്ക് 300 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്ന് കിട്ടും. ഇനി ഇതൊക്കെ ബുദ്ധിമുട്ടാണ്, നമുക്ക് പറ്റത്തില്ല എങ്കിൽ ചെറിയ ചെറിയ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, അത് പഠിക്കൂ, അതാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും, കോംപ്ലക്സ് നമ്പേഴ്സ്. ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഒരു ചെറിയ ചാപ്റ്റർ, ഈ ചാപ്റ്ററിലും ചില കാര്യങ്ങൾ പുതുതായിട്ട് അറിയേണ്ടതുണ്ട്. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി, ഡി മൂവിയേഴ്സ് തിയറം, ഇതൊന്നും പ്ലസ് വൺ സിലബസിലില്ല, പക്ഷേ എൻട്രൻസ് എക്സാമിനേഷൻ ചോദിക്കാറുണ്ട്. അത്തരം ക്ലാസ്സസും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ 5 മുതൽ 8 ക്വസ്റ്റ്യൻ വരെ ചോദിക്കും. 2020 കീം എക്സാമിനേഷന് 8 ക്വസ്റ്റ്യൻ ചോദിച്ചു. 8 × 4 = 32 മാർക്സ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് കിട്ടിയത്. വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്, യാതൊരു ബുദ്ധിമുട്ടുമില്ല. നെക്സ്റ്റ് അനദർ സിമ്പിൾ ചാപ്റ്റർ, സീക്വൻസസ് ആൻഡ് സീരീസ്, FPGP സ്പെഷ്യൽ സീരീസ്. അതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ 5 to 7, സാധാരണ 5 അല്ലെങ്കിൽ 6 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മാക്സിമം 7 ക്വസ്റ്റ്യൻസ് വരെ അതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് കുറച്ച് പണിയുള്ളതാണ്, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആൻസർ ശരിയാവും അല്ലെങ്കിൽ തെറ്റാൻ സാധ്യതയുണ്ട്. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, ഒപ്പം ബൈനോമിയൽ തിയറം. ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നുകൂടെ പരമാവധി ഒരു 7 ക്വസ്റ്റ്യൻ, 5 to 7. ബൈനോമിയൽ തിയറത്തിൽ നിന്നൊരു 2 or 3 ക്വസ്റ്റ്യൻ, മറ്റൊന്നൊരു 3 or 4 ക്വസ്റ്റ്യൻ. സാധാരണ പെർമ്യൂട്ടേഷൻ നമുക്ക് പണി തരാറാണ് പതിവ്, പക്ഷെ ചില സമയത്ത് സിമ്പിൾ ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാം. ബൈനോമിയൽ തിയറത്തിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആകാനാണ് സാധ്യത, സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്
first year il padicha set first year il padicha relations second year il padicha relations and functions idellam padichu kaniyal 5 to 7 allengil 5 to 8 questions vare kittan sadhyathundu adu thane composition of functions രണ്ട് ക്വസ്റ്റ്യൻ വരെ കിട്ടാൻ സാധ്യതയുണ്ട് ബൈനറി ഓപ്പറേഷൻ ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ഫസ്റ്റ് ഇയറിൽ പഠിച്ച സെറ്റിനെ ബേസ് ചെയ്ത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ കാർഡിനാലിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം സോ സെറ്റ് റിലേഷൻ ഫംഗ്ഷൻ ഈ മൂന്ന് ചാപ്റ്ററിൽ നിന്നും കൂടെ 5 to 8 മാർക്സ് സോറി 5 to 8 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം നെക്സ്റ്റ് സിമ്പിൾ ചാപ്റ്റർ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആയിരിക്കും പക്ഷെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തണം അല്ലെങ്കിൽ സമയം നഷ്ടപ്പെടും സമയത്തിലേക്ക് പിന്നാലെ വരാം പക്ഷെ ഇതിന്റെയൊക്കെ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ കാരണം മെട്രിക്സ് അല്ലേ നമുക്കറിയാം നമ്മൾ ചെയ്തിരിക്കും എക്സാമിനേഷൻ മൊത്തം 2.5 മണിക്കൂറേ ഉള്ളൂ അല്ല 1.5 മണിക്കൂറും ഈ 5 ക്വസ്റ്റ്യന് വേണ്ടി മാറ്റിവെക്കാറുണ്ട് പല ബുദ്ധിമാന്മാരും അണ്ടർലൈൻ ആ ബുദ്ധിമാന്മാരെന്നുള്ളത് അപ്പോൾ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസിൽ പരമാവധി 7 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ഈ 2 ചാപ്റ്റർ പഠിച്ചാൽ കിട്ടും അത് പഠിക്കാനൊന്നുമില്ല ഓൾറെഡി നിങ്ങൾക്ക് എല്ലാം അറിയാം അറ്റൻഡ് ചെയ്താൽ മതി പക്ഷേ സ്പീഡ് ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അതിന് പ്രാക്ടീസ് വേറെ ഒരു ഷോർട്ട് കിട്ടും ഇല്ല നെക്സ്റ്റ് പ്രോബബിലിറ്റി പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് ഇയറിനെക്കാളും സെക്കൻഡ് ഇയറിലുള്ള പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത റാൻഡം വേരിയബിൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ കുറച്ച് പോർഷൻസ് പ്ലസ് ടുവിലുണ്ട് മീൻ വേരിയൻസ് എക്സ്പെക്ടേഷൻ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ പഠിക്കുക കഴിഞ്ഞ വർഷം ഫോക്കസ് ഏരിയയിൽ ഒഴിവാക്കിയ പോർഷനാണ് പക്ഷെ എക്സാമിനേഷന് ക്വസ്റ്റ്യൻസ് കാണാൻ സാധ്യതയുണ്ട് സോ പ്രോബബിലിറ്റിയിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ആണ് പ്രെഡിക്ട് ചെയ്യുന്നത് അവസാനം അല്ലാഹച്ചില്ലാത്ത കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട് വലിയ പ്രാധാന്യമൊന്നുമില്ല ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് ലീനിയർ ഇനിക്വാളിറ്റി ഫസ്റ്റ് ഇയറിലെ ചാപ്റ്റർ ആണ് അടുത്ത സെക്കൻഡ് ഇയറിലെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം പിന്നെ ഫസ്റ്റ് ഇയറിലെ മാത്തമറ്റിക്കൽ റീസണിംഗ് ഫസ്റ്റ് ഇയറിലെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമറ്റിക്കൽ ഇൻഡക്ഷൻ അങ്ങനെ ഒരു 5 ചാപ്റ്റർ ഈ 5 ചാപ്റ്ററിൽ നിന്ന് കൂടെ ഒരു 5 ക്വസ്റ്റ്യൻ അതിനപ്പുറത്ത് പ്രാധാന്യമൊന്നുമില്ല ഒരു 5 ക്വസ്റ്റ്യൻസ് ചോദിക്കാം സോ ഇത്രയും ചാപ്റ്റേഴ്സ് ഒത്തിരി ചാപ്റ്റേഴ്സ് ഉണ്ട് അതായത് 17 ചാപ്റ്റേഴ്സിൽ നിന്ന് 45 മുതൽ 50 ക്വസ്റ്റ്യൻ വരെ എക്സ്പെക്ട് ചെയ്യാം വെയിറ്റേജ് കുറവാണ് കൂടുതൽ ചാപ്റ്റേഴ്സും ഉണ്ട് എന്നാൽ ഇവിടെ എന്താണ് വെയിറ്റേജ് കൂടുതലാണ് കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ അപ്പോൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റിൽ കിടക്കുന്നതാണ് ഇത് പ്രാധാന്യം കൊടുത്ത് പഠിക്കൂ ഇനി ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ അതും പഠിക്കൂ ഇതും പഠിക്കൂ തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസം 7 ഡേയ്സ് ഗോൾഡൻ 7 ഡേയ്സ് ആണ് സുവർണ ദിവസങ്ങളാണ് ഈ 7 ദിവസമാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് തിരുവനന്തപുരം CET കോളേജിൽ പഠിക്കണോ അതിന് മോശപ്പെട്ട കോളേജിൽ പഠിക്കണോ എന്ന് തീരുമാനിക്കുന്ന സ്കോർ നൽകുന്ന എക്സാമിനേഷൻ കീം എക്സാമിനേഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 5-ാം തീയതി ഇനി ഡേറ്റ് മാറ്റൂല എന്ന് പ്രതീക്ഷിക്കാം സോ തീർച്ചയായും വളരെ തഹവായിട്ട് +1 +2 മാത്തമെറ്റിക്സ് പഠിക്കൂ ഒപ്പം ചില അഡീഷണൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യൂ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ എക്സാമിനേഷന് നല്ല സ്കോർ നേടുവാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല മാത്തമെറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 120 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്താൽ കിട്ടുന്നത് 4 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ പോയി 1 മാർക്ക് അതുകൊണ്ട് കറക്കി കുത്തുമ്പോൾ ശ്രദ്ധിച്ച് കറക്കി കുത്തുക ആവേശം അരുത് ഓക്കെ സോ 120 ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റ് ആണെങ്കിൽ എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇൻറ്റു 480 മാർക്സ് വരെ പരമാവധി നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും തെറ്റുന്ന ഓരോ ക്വസ്റ്റ്യനും നമുക്ക് 1 മാർക്ക് കുറയുകയും ചെയ്യും നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിൽ ഉണ്ടായിരിക്കണം ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഈ 120 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുവാൻ നിങ്ങൾക്കുള്ള ടൈം ജസ്റ്റ് 150 മിനിറ്റ്സ് വെറും 150 മിനിറ്റ് മാത്രം അതായത് 2.5 മണിക്കൂറാണ് നമ്മുടെ എക്സാമിനേഷൻ ടൈം ഒരു ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി ആൻസർ ചെയ്യുവാൻ അതായത് കറുപ്പിക്കുന്ന സമയം ഉൾപ്പെടെ വെറും 1.5 മിനിറ്റ് ആണ് അതായത് 75 സെക്കൻഡിനുള്ളിൽ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ മനസ്സിലാക്കി ബബിൾ ചെയ്യേണ്ടതുണ്ട് അതിനുള്ള പ്രാക്ടീസ് ആണ് നിങ്ങൾ നടത്തേണ്ടത് അതിനുവേണ്ടി സിലബസ് ആദ്യം തറവായി മനസ്സിലാക്കുക പ്രോബ്ലംസ് ചെയ്ത് സ്പീഡ് ചെയ്ത് പ്രാക്ടീസ് വരുത്തുക തീർച്ചയായും ഉന്നത വിജയം നേടുവാൻ സാധിക്കും അതിനുള്ള അതിന് സഹായകരമാകുന്ന ക്ലാസ്സുകളായിരിക്കും ഇനി വരുന്ന ദിവസം നിങ്ങൾക്ക് നൽകുന്നത് തീർച്ചയായും നിങ്ങൾ ഒപ്പമുണ്ടെങ്കിൽ ഞാൻ ഒപ്പമുണ്ട് കീം എക്സാമിനേഷന് മികച്ച സ്കോർ നേടുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം അത് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം ടിൽ ദെൻ ബൈ ബൈ